മരിയാമ്പിരി മനതാരിൽ മറയാത്ത മഴവില്ലല്ലോ ആത്മാവിലെ അൾത്താരയിൽ പൊലിയാത്ത പൊൻപൂവല്ലോ കൃതാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ആഗസ്റ്റ് 15 ഒരു ഭാരതീയനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുദിനമാണ്. നമ്മുടെ രാഷ്ട്രം സ്വാതന്ത്ര്യം പ്രാപിച്ച ദിനമാണ്. നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം ലഭിച്ചത് ഇതിലെ കടന്നുപോയ ഏതാനും മനുഷ്യരിലൂടെയല്ല, അനേകം പിതാക്കന്മാരും അമ്മമാരും സഹോദരിമാരും ജയിലിൽ കിടന്ന് പീഡനങ്ങൾ അനുഭവിച്ച് രക്തസാക്ഷിയായി തീർന്നിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവാനായിട്ടിടയായത്. ഭാരതത്തിൻ്റെ 73-ാം സ്വാതന്ത്ര്യദിനം നാം ആഘോഷിക്കുമ്പോൾ ആ ദിനത്തിൻ്റെ എല്ലാ നന്മകളും ആശംസിക്കുന്നു. രക്തസാക്ഷികളെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. ആഗസ്റ്റ് 15 ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അതുല്യമായ പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണ്. ദൈവത്തിൻ്റെ മാതാവായ പരിശുദ്ധ കന്യകാമറിയം ഈ ലോകത്തിൽ നിന്ന് ദൈവ ദൂതന്മാരാൽ സ്വർഗത്തിലേക്ക് സമാഹിക്കപ്പെട്ട സുദിനമാണ് ആഗസ്റ്റ് 15. അത് നമ്മളുടെ സഭ സ്വർഗാരോപണ ദിനമായി ആഘോഷിക്കുന്നു. സ്വർഗാരോപണ തിരുനാളിൻ്റെ എല്ലാവിധമായ ദൈവിക അനുഗ്രഹങ്ങളും നന്മകളും ഏവർക്കും ആശംസിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണവും ഉത്ഥാനവും സ്വർഗാരോപണവും നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. യേശുക്രിസ്തു ഈ ലോകത്തെ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും 3-ാം ദിവസം ഉത്ഥാനം ചെയ്യുകയും പിന്നീട് സ്വർഗത്തിലേക്ക് കയറിപ്പോവുകയും ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ ഈ ഉത്ഥാനവും സ്വർഗാരോപണവും മനുഷ്യകുലത്തിൻ്റെ ഭാവി മഹത്വത്തിൻ്റെയും പ്രത്യാശയുടെയും അടയാളമാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ നാം കൊണ്ടാടുമ്പോൾ പരിശുദ്ധ മാതാവിനെ യേശുക്രിസ്തുവിൻ്റെ താരത്തിൻ്റെയും സ്വർഗാരോപണത്തിൻ്റെയും ആദ്യപരമായി സ്വർഗത്തിലായിരുന്ന യേശു മാലാഖമാരോടും വിശുദ്ധന്മാരോടും നിവ്യന്മാരോടും ചേർന്ന് സ്വർഗത്തിലേക്ക് ആനയിച്ചു എന്ന് നമുക്ക് വിശ്വാസ സത്യമായി ലഭിച്ചിട്ടുള്ളതാണ്. 1950 നവംബർ 1-ാം തീയതി 12-ാം പിയൂസ് മാർപ്പാപ്പ ഇതൊരു വിശ്വാസത്തിനായി നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണം എന്ന് പറയുന്നത് നമ്മളുടെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സ്വർഗാരോപണത്തിൻ്റെയും ഒരു വാഗ്ദാനം കൂടിയാണ്. ഈ പരിശുദ്ധ മറിയത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് അമ്മയെല്ലാവരെയും ഈ അമ്മയെ പോലെ സ്വർഗത്തിലേക്ക് ആനയിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ കന്യകാമറിയം സ്വർഗാരോപണം ചെയ്ത് യേശുക്രിസ്തുവിൻ്റെ വലതുഭാഗത്ത് ത്രിലോക രാജ്ഞിയായി മഹത്വം പ്രാപിച്ച് ജീവിക്കുന്നുവെന്ന് നാം വിശ്വസിക്കുന്നു. ഈ അമ്മ സ്വർഗം പ്രാപിക്കുവാനായി
അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെടുവാനായി ധാരാളം കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കുകയുണ്ടായി. അതിലെ രണ്ട് മൂന്ന് ചെറിയ കാര്യങ്ങൾ മാത്രം ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോഹണത്തിന് ഒരുക്കമായി നമ്മൾ 15 നവംബർ നടത്തുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും തപസ് അനുഷ്ഠിക്കുകയും ചെയ്യാറുണ്ട്. 15 നവംബറിലെ സ്വർഗാരോഹണ പ്രാർത്ഥനയിൽ സന്ധ്യാസമയത്ത് നാം പറയുന്നത്, പരിശുദ്ധ കന്യകാമറിയം, ലോകയിമ്പങ്ങളെയെല്ലാം വെടിഞ്ഞ് വിശുദ്ധിയിൽ വളർന്ന് നന്മ പ്രാപിച്ച് സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടു എന്നുള്ളതാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃകയിൽ നാം സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെടണം എന്ന് വരികിൽ ഈ മാതാവിനെ പോലെ ഈ മാതാവ് സ്വീകരിച്ചതായ ദിനാചരികൾ സ്വന്തമാക്കുവാൻ നമ്മൾ തയ്യാറായിരിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പരിശുദ്ധ മറിയം തൻ്റെ ജീവിതത്തെ വിശ്വാസത്തിൻ്റെ അതിമനോഹരമായ സമർപ്പണമാക്കി മാറ്റി എന്നുള്ളതാണ്. എ ലൈഫ് വിത്ത് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ലോർഡ്. യേശുക്രിസ്തുവിലുള്ള അഗാധമായ ജീവിതവും യേശുക്രിസ്തുവിലുള്ള അഗാധമായ സമർപ്പണവുമാണ് നമ്മെ വിശ്വാസികളാക്കി മാറ്റി തീർക്കുന്നത്. വിശുദ്ധ കന്യകാമറിയത്തെ സംബന്ധിച്ച് വിശ്വാസം എന്ന് പറയുന്നത് വലിയ ഒരു കാഴ്ചപ്പാടായിരുന്നു. ഫെയ്ത്ത് ഇസ് എ വിഷൻ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1:38 നാം വായിക്കുമ്പോൾ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എനിക്ക് പ്രതിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തെ തൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശരിയായി പരിശുദ്ധ കന്യക മറിയം ആക്കി തീർക്കുകയും അപ്രകാരം ജീവിക്കുകയും ചെയ്തു. തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സംഭവങ്ങളിലും ദൈവത്തിൻ്റെ കരം ദർശിക്കുവാനും ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുവാനും അതനുസരിച്ച് തന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ വലിയ കാഴ്ചപ്പാട് പരിശുദ്ധ കന്യകാമറിയം സ്വീകരിച്ചു എന്നുള്ളതാണ്. അവളെ സംബന്ധിച്ച് വിശ്വാസം എന്ന് പറയുന്നത് ഫെയ്ത്ത് ഈസ് ഹോളിനെസ്, വിശ്വാസം പരിശുദ്ധിയായിരുന്നു എന്നുള്ളതാണ്. പരിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പമുള്ള ജീവിതമാണ്, ദൈവത്തോട് ഒപ്പമുള്ള ഒരു യാത്രയാണ്. പരിശുദ്ധ കന്യകാമറിയം ഈ ലോക ജീവിതകാലത്ത് ദൈവത്തോടൊപ്പം യാത്ര ചെയ്തു. ദൈവത്തെ സ്വീകരിക്കുവാൻ തക്കവണ്ണം തൻ്റെ ജീവിതത്തെ പരിശുദ്ധി കൊണ്ട് നിറച്ചു. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തെ പാപരഹിതയെന്ന് അമലോത്ഭവയെന്ന് ദൈവമാതാവെന്ന് സ്വർഗാരോപിത എന്നൊക്കെയും നമ്മൾ പറയുന്നു. ഇപ്പോൾ ഈ വിശുദ്ധിയിൽ വളർന്ന വിശുദ്ധ കന്യകാമറിയം ദൈവത്തെ ഉള്ളിൽ സ്വീകരിക്കുകയും ദൈവത്തെ കണ്ടു നടക്കുകയും ദൈവത്തെ വലിയ സമ്മാനമായി ലോകത്തിന് നൽകുകയും ചെയ്തതാണ്. വിശ്വാസത്തെ അങ്ങനെ വലിയൊരു വിശുദ്ധിയാക്കി മാറ്റി തീർത്ത വിശുദ്ധ കന്യകാമറിയത്തിനാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാനായിട്ടുള്ള വലിയ സന്തോഷമുള്ള ഒരു അവസരമുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് പരിശുദ്ധ കന്യകാമറിയത്തെ സംബന്ധിച്ച് ഒരു വലിയ വെളിച്ചവും വിളക്കുമായിരുന്നു എന്നുള്ളതാണ്. ഒരു വിശ്വാസിക്ക് ഈ ലോക ജീവിതകാലത്തുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ വെളിച്ചമെന്ന് പറയുന്നത്, കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ വിശ്വാസത്തിൻ്റെ വെളിച്ചമാണ്. പരിശുദ്ധ കന്യകാമറിയം ആ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലൂടെ ജീവിക്കുകയും അതൊരു വിശ്വാസത്തിൻ്റെ വലിയ പെന്തക്കോസ്ത അനുഭവമായിട്ട് മാറുകയും ചെയ്യുന്നതാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു വലിയ പെന്തക്കോസ്ത അനുഭവമാണ്. ദൈവ അനുഭവത്തിൽ നിറഞ്ഞ് സന്തോഷിച്ച് ആഹ്ലാദിച്ച് പരിശുദ്ധ കന്യകാമറിയം ജീവിക്കുകയും അനേകം ആൾക്കാരെ ആ വിശ്വാസത്തിൻ്റെ മഹത്വത്തിലേക്ക് നയിക്കുകയും ചെയ്തു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥതയിൽ അനുഗ്രഹീതമായ അനേകം തീർത്ഥാടന കേന്ദ്രങ്ങൾ ലോകത്തുണ്ട്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ലോർദ് എന്ന് പറയും. അവിടെ നിരീശ്വരവാദിയായിട്ടുള്ള ഒരു മനുഷ്യൻ അലക്സിസ് കരോൾ എന്ന് പറയുന്ന മനുഷ്യൻ ചെല്ലുകയും മാതാവിൻ്റെ വിശ്വാസ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ ചെന്ന മനുഷ്യൻ കാൻസർ രോഗിയായിരുന്ന നിരീശ്വരവാദിയായിരുന്ന അലക്സിസ് കരോൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞ അതിമനോഹരമായ ഒരു വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൈ മദർ ഹിയർ ഐ ആം ഡിഫീറ്റഡ്, എൻ്റെ അമ്മയെ ഞാനിവിടെ പരാജയപ്പെട്ടിരിക്കുന്നു. നിരീശ്വരവാദിയായ ലോർഡിലേക്ക് കടന്നു എന്ന അലക്സിസ് കരോൾ എന്ന് പറയുന്ന മനുഷ്യൻ ക്യാൻസറിൽ നിന്ന് മോചനം പ്രാപിച്ച് ഏറ്റവും വലിയ വിശ്വാസിയായിട്ട് കടന്നു വന്ന് നൽകിയ സാക്ഷ്യമാണ് ഹിയർ ഐ ആം ഡിഫീറ്റഡ്. ഈ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലെ കടന്നു ചെല്ലുന്ന എല്ലാവരും വിശ്വാസത്താൽ അനുഗ്രഹിക്കപ്പെട്ട് പ്രത്യാശയുള്ളവരായിട്ട് മാറുന്നു. മാതാവ് വിശ്വാസത്തിൻ്റെ മാതാവാണ്, അവൾ സ്നേഹത്തിൻ്റെ മാതാവാണ്, അവൾ പ്രത്യാശയുടെ മാതാവാണ്, എല്ലാവർക്കും നന്മ ചൊരിയുന്ന മാതാവാണ്. പരിശുദ്ധ വിനിയാമറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവൾ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെടുവാൻ ഇടയായ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് വിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടി പരിശുദ്ധ കന്യകാമറിയം വലിയ സഹനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. സഹനം എന്ന് പറയുന്നത് ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. പലപ്പോഴും സഹനത്തെ നമ്മൾ ശാപമായിട്ടാണ് കാണുന്നത്. ഈ ലോകജീവിതത്തിലുള്ള വിശുദ്ധിയിലേക്ക് വളർന്ന എല്ലാ വിശുദ്ധന്മാരും വിശുദ്ധമതികളും സകലത്തിലൂടെ കടന്നു പോയിട്ടുള്ളതായിട്ടുള്ള വ്യക്തികളാണ്. കേരളത്തിൻ്റെ ആദ്യത്തെ വിശുദ്ധിയായ വിശുദ്ധ അൽഫോൻസാമ്മ നമുക്കറിയാം ഒരു സകലപുഷ്പമായി. കൊച്ചറേസ്യ പുണ്യമതി സകലത്തിൻ്റെ അതിമനോഹരമായ ഒരു സാക്ഷ്യമായി. എല്ലാ വിശുദ്ധന്മാരുടെയും ജീവൻ നോക്കുമ്പോൾ, രക്തസാക്ഷികളുടെയും ജീവൻ നോക്കുമ്പോൾ സകലം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ ഗുളികയുടെ ഭാഗമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ കന്യകാമറിയം ഈ സകലത്തെ ദൈവ അനുഗ്രഹമായിട്ട് സ്വീകരിച്ചു. പ്രത്യേകിച്ച് കന്യകയായിരുന്ന താൻ ഒരു കുഞ്ഞിൻ്റെ അമ്മയായി തീരുവാൻ പോകുന്നുവെന്ന് ഗബ്രിയേൽ ദൂതൻ വഴി അറിയിച്ചപ്പോൾ വലിയ ഒരു സകലത്തിൻ്റെ യാത്രയാണ് തുടങ്ങിയത്. നസ്രേറ്റ് മുതൽ കാൽവരി വരെയുള്ള യാത്രയിലും പരിശുദ്ധ മറിയത്തിൽ നാം സകലത്തിൻ്റെ വലിയ ഒരു യാത്രയും സമർപ്പണവും കാണുകയാണ്. പരിശുദ്ധ കന്യകാമറിയം യേശുവിൻ്റെ ശരീരം തൻ്റെ കൈകളിലെ സ്വീകരിച്ചുകൊണ്ട് ഇരിക്കുന്ന അതിമനോഹരമായ ഒരു ചിത്രം മൈക്കിളാഞ്ചലോ പിയാത്തി എന്ന് പറയുന്നതായിട്ടുള്ള മനോഹരമായ ശില്പം. അതേപറ്റി മൈക്കിളാഞ്ചലോ തന്നെ പറഞ്ഞത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മുഖത്ത് ദുഃഖത്തിൻ്റെ കണ്ണീരുകൾ പൊഴിഞ്ഞു നിൽക്കുമ്പോഴും അവളുടെ ആ മുഖത്ത് അതിമനോഹരമായ ഒരു ആന്തരിക സൗന്ദര്യത്തിൻ്റെ പുഞ്ചിരിയുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഈ ആന്തരിക സൗന്ദര്യം എന്ന് പറയുന്നത്? അത് ദൈവാകൃപകൊണ്ട് നിറയുമ്പോൾ ഒരു മനുഷ്യന് കിട്ടുന്നതായിട്ടുള്ള ആത്മാ സംതൃപ്തിയുടെ അടയാളമാണ്. നാം വിശ്വാസികളായിരിക്കുന്നതുകൊണ്ട് നമുക്ക് വേദനകളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ രോഗങ്ങളോ ഉണ്ടാകുന്നില്ല എന്നർത്ഥമാകുന്നില്ല. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ ദൈവത്തിൻ്റെ ഒരു വലിയ തലോടലായി കാണുവാനായിട്ടിടയാണ്. നമ്മെ വിശുദ്ധീകരിക്കുന്ന, നവീകരിക്കുന്ന, പൗത്രീകരിക്കുന്ന, സ്വർഗത്തോളം എത്തിക്കുന്നതായ ദൈവത്തിൻ്റെ അതിമനോഹരമായ ഇടപെടലുകളായി തൻ്റെ ജീവിതത്തിലുള്ള എല്ലാ സഹനങ്ങളെയും പരിശുദ്ധ മറിയത്തിനെ കാണുവാനായിട്ട് സാധ്യമായി. ദൈവത്തിൽ നിന്ന് സഹനങ്ങളെ ചോദിച്ചു വാങ്ങിയതായിട്ടുള്ള വിശുദ്ധരായിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്. സഹനം ഒരു തീച്ചുവളയാണ്. അതായത് നമ്മിലുള്ള മാലിന്യങ്ങളെ അകറ്റുകയും നമ്മെ ദൈവ കൃപ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. ലോകത്തിലുള്ള അനേകം കാര്യങ്ങൾ മാലിന്യം നിറഞ്ഞതാണ്. ഈ തീച്ചുവളയിലൂടെ നാം കടന്നു പോകുമ്പോൾ വിശ്വാസത്തിലൂടെ പ്രത്യാശയിലൂടെ ദൈവസ്നേഹമാകുന്ന തീച്ചുവളയിലൂടെ കടന്നു പോകുമ്പോൾ നാം കൂടുതൽ ശുദ്ധീകരിക്കപ്പെട്ട് മാലിന്യങ്ങൾ മാറ്റിയ സ്വർണം പോലെ പ്രകാശമുള്ളവരായിത്തീരുന്നു. പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ഇഹലോക ജീവിതകാലത്ത് വിശ്വാസത്തിന് വേണ്ടി രക്ഷയുടെ അനുഭവം പങ്കുവയ്ക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ മാതാവായി തീരുവാൻ വേണ്ടി ഏറ്റെടുത്ത സഹനങ്ങളാണ് അവളെ സ്വർഗത്തിലേക്ക് നയിച്ച രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നു.
മൂന്നാമതായി പരിശുദ്ധ ദൈവമാതാവിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവളുടെ മുഖം കരുണയുടെ മുഖമായിരുന്നു എന്നുള്ളത്. പരിശുദ്ധ കന്യകാ മാതാവ് എല്ലാവർക്കും കാരുണ്യം പങ്കുവച്ചു കൊടുക്കുന്ന ദൈവത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു സാക്ഷിയായിരുന്നു. ആദ്യമായി നാം കാണുന്നത് പരിശുദ്ധ കന്യകാ മറിയം തൻ്റെ ചർച്ചക്കാരിയായ എലിസബത്ത് ഒരു കുഞ്ഞിൻ്റെ അമ്മയാകുവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ നസ്രയത്തിൽ നിന്ന് 100 കിലോമീറ്ററോളം ദൂരെയുള്ള യൂദയായിലേക്ക് കടന്നു ചെല്ലുകയും 3 മാസം അവിടെ താമസിച്ച് ആ അമ്മയ്ക്ക് വേണ്ടതായ എല്ലാ ശുശ്രൂഷകളും നൽകുന്നു. വേദനകളും പ്രയാസങ്ങളിലും ദുഃഖത്തിലുമായിരിക്കുന്നവര് തങ്ങളെപ്പോലെ കാണുവാൻ സാധ്യമാകുന്നവർക്കാണ് കരുണ പങ്കുവച്ച് കൊടുക്കുവാനായിട്ട് സാധ്യമാകുന്നത്. അഥവാ ഒരു വേദനിക്കുന്ന മനുഷ്യൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്ന് അത് സ്വന്തം ബുദ്ധിമുട്ടുകളായി വേദനയായി ദുഃഖമായി നമുക്കെപ്പോൾ അനുഭവപ്പെടുന്നുവോ അപ്പോൾ മാത്രമേ നമുക്ക് കരുണയുടെ മുഖം മറ്റുള്ളവർക്ക് സ്പർശിക്കുവാനായിട്ട് സാധ്യമാകൂ. കർത്താവായ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മളെ ശ്രീകരിച്ചതുപോലെ വലത്ഭാഗത്തുള്ളവരുടെ വേദനിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നവർക്ക് ആഹാരവും വസ്ത്രവും ഭവനവും നന്മയൊക്കെ കൊടുക്കുന്ന കരുണയുടെ മുഖമുള്ളവർക്ക് മാത്രമേ വലത്ഭാഗത്ത് നിന്നുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് കയറി പോകുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. പരിശുദ്ധ കന്യകാ മറിയം കരുണയുടെ മുഖം അവിടെ കാണിക്കുകയും ശുശ്രൂഷയുടെ വലിയ പ്രതീകമായി യേശുവിൻ്റെ രക്ഷയുടെ അനുഭവം പങ്കുവച്ച് കൊടുക്കുകയും ചെയ്യും. രണ്ടാമതായി പരിശുദ്ധ കന്യകാ മറിയത്തെ നമ്മളെ കാണുന്നതിലെ കനായിലെ കല്യാണ വിരുന്നിലാണ്. വേദനിക്കുന്ന ഒരു കുടുംബം, എ ബ്രോക്കൺ ഫാമിലി, അങ്ങനെ ദുഃഖം നിറഞ്ഞു നിന്നതായിട്ടുള്ള കനായിലെ കല്യാണ വിരുന്നിൽ യേശുവിൻ്റെ അടുത്ത് ചെന്നിട്ട് അവരുടെ ദുഃഖം മാറ്റുവാൻ, അവരെ സന്തോഷത്തിലേക്ക് നയിക്കുവാൻ, ആ കുടുംബത്തെ മുഴുവൻ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുവാനായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതായിട്ട് നമ്മളെ കാണുന്നു. പരിശുദ്ധ കന്യകാ മറിയം ഈ ലോകത്തില് ജീവിച്ചിരുന്ന അവസരത്തിൽ എല്ലാവർക്കും കരുണയും സ്നേഹവും ദൈവത്തിൻ്റെ നന്മയും പങ്കുവച്ചു കൊടുക്കുന്നതായ ഒരു ജീവിതത്തിൻ്റെ അവകാശിയായി മാറി എന്നുള്ളതാണ്. നാം പരിശുദ്ധ മാതാവിൻ്റെ മാതൃക നമ്മളുടെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് മാതാവിനെ പോലെ സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയിലായിരിക്കുന്നവരാണ്. ഈ മാതാവിനെ പോലെ കരുണയുടെ മുഖം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധ്യമാകണം എന്നുള്ളതാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ അനേകം പുണ്യ സ്ഥലങ്ങൾ ലോകത്തുണ്ട്. മെക്സിക്കോയിലെ ഗ്വാഡലൂപ്പയും ബോസ്വാനിലെ ബോസ്വാനിയയിലെ മജിഗോറിയും അതുപോലെ തന്നെ ഫ്രാൻസിലെ ലോർദും പോർച്ചുഗലിലെ ഫാത്തിമയും അതുപോലെ ലണ്ടനിലും ജർമ്മനിയിലും അമേരിക്കയിലും അയർലൻഡിലൊക്കെയുള്ള അനേകം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനായിട്ട് എനിക്ക് ദൈവാനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാരതത്തിലുള്ള വേളാങ്കണ്ണിയും അതുപോലെ തന്നെ മറ്റനേകം പുണ്യസങ്കേതങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികൾ കടന്നു വരുന്നതെന്ന് ചോദിച്ചാൽ അവർ പരിശുദ്ധ മാതാവിനെ പോലെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് കടന്നു വരുന്നവരാണ്. അവിടെ കടന്നു വരുന്നതുമായ ജനവിഭാഗങ്ങളെല്ലാം നോക്കുമ്പോൾ അവര് സകലത്തിൻ്റെയും വേദനയുടെയും രോഗത്തിൻ്റെയും ഇടയിലൂടെയാണ് അവിടെ കടന്നു വരുന്നത്. ഈ അമ്മ വേദനിക്കുന്നവരെയും ദുഃഖിക്കുന്നവരെയും സൗഖ്യം നൽകി അനുഗ്രഹിച്ചു വിടുന്ന അനേകം അനേകം സാക്ഷ്യങ്ങൾ നമുക്ക് ലഭിക്കുവാനായിട്ടിടയാകുന്നു. അവിടെയൊക്കെയും കടന്നു വരുന്നതായ അനേകം വിശ്വാസികള് ദൈവ സ്നേഹത്തിൻ്റെയും കരുണയുടെയും സാക്ഷികളായി പിന്നീട് പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ശേഷം ലൂർദില് കടന്നു ചെന്നതായിട്ടുള്ള ബിഷപ്പ് ഷീൻ, അദ്ദേഹം പറയുന്നത് അദ്ദേഹം വൈദികനായി തീർന്ന് നല്ല ഒരു പുരോഗതിനായും പിന്നീട് മിത്രനായും തീരുവാനായിട്ടിടയായത് ലൂർദിൽ ചെന്ന് പ്രാർത്ഥിച്ച അവസരത്തിൽ ഈ അമ്മ കൊടുത്തതായ വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ടാണ്. അനേകം ആൾക്കാർക്ക് വിശ്വാസത്തിൻ്റെയും നന്മയുടെയും പ്രത്യാശയുടെയും കരുണയുടെയും സാക്ഷ്യം നൽകുകയാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ ആ അമ്മയെ പോലെ യേശുവിനാൽ മലാക്കമാരാൽ വിശുദ്ധന്മാരാൽ നയിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്കും സാധ്യമാകും. ഈ അമ്മയെ പോലെ നല്ല വിശ്വാസവും നല്ല സ്നേഹവും നല്ല പ്രത്യാശയും സകലത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഇടപെടലുകളും അതോടൊപ്പം തന്നെ വേദനിക്കുന്നവരോട് കാരുണ്യം കാണിക്കുന്ന
ഒരു നല്ല ജീവിതം സാക്ഷിക്കുവാൻ പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഈ തിരുനാളിന്റെ നന്മകൾ ധാരാളമായിട്ട് ആശംസിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിനോട് നമുക്ക് സ്വർഗത്തിൽ കർത്താവായ യേശുക്രിസ്തു മക്കൾ ചെന്നേരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഹൃദയം നിറവോടെ ഓർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം, മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ.